ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, ദി ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ സൗജന്യ പരിചരണം നൽകിക്കൊണ്ട് വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസന്നർക്കും വേണ്ടി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ തൃശൂർ ജില്ലയിൽ 8-ാമത്തെ വർഷവും തിരുവനന്തപുരം ജില്ലയിൽ 2-ാമത്തെ വർഷവും അതിൻ്റെ സേവനവുമായി മുന്നോട്ട് പോവുകയാണ്. കിടപ്പ് രോഗികളുടെ അഡ്മിഷൻ മുതലേ ഭക്ഷണം, താമസം, ഡോക്ടേഴ്സ് കെയർ, നേഴ്സിംഗ് കെയർ, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഫ്ലൂയിഡ് ടാപ്പിംഗ്, മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളെല്ലാം സൗജന്യമായി നൽകുന്ന ഒരു വലിയ സേവന ക്രമമാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റേത്. ആശുപത്രിയുടെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് കുടുംബങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് അതാത് രോഗികളുടെ വീടുകളിൽ നിന്നുള്ള ബൈസ്റ്റാൻഡർ രോഗികളോടൊപ്പം ഉണ്ടാകണം. അതുപോലെ തന്നെ കിടപ്പിലായവരുടെ മരുന്നിൻ്റെ ഉത്തരവാദിത്തം വീട്ടുകാരെടുക്കണം. ഇതാണ് നമ്മൾ പാലിച്ചു വരുന്ന ക്രമം. പല വീട്ടുകാർക്കും അവരുടെ വീടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ദീർഘനാൾ കിടക്കുന്ന കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഒപ്പം സ്ഥിരമായി നിൽക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളുള്ളവർ നിരവധിയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴാണ് ശാന്തിഭവൻ അതിൻ്റേതായ രീതിയിൽ എങ്ങനെ സമൂഹത്തെ പിന്തുണയ്ക്കാൻ പറ്റുമെന്നുള്ള ചിന്തയുമായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സമീപിച്ചത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ IUCDS ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ്, അതിനുവേണ്ടിയുള്ള മഹാത്മാഗാന്ധിയുടെ ആ വിഭാഗത്തിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ PT ബാബുരാജുമായി നമ്മൾ കഴിഞ്ഞ 1-2 തവണ ചർച്ച നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയും ഒരു MOU സൈൻ ചെയ്യാൻ ഇടവരികയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് അവരിറക്കിയ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസും ശാന്തിഭവൻ പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെയർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് തൃശ്ശൂരും സംയുക്തമായി നടത്തുന്ന ജനറൽ ഹെൽത്ത് കെയർ കോഴ്സിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10, തത്തുല്യം, കോഴ്സ് ദൈർഘ്യം 6 മാസം. കോഴ്സിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ IUCDS MG യൂണിവേഴ്സിറ്റി @mgu.ac.in എന്ന വിലാസത്തിലോ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 97 78 41 96 58, 0487 66 11 682, 88 91 39 1580. ഇതാണ് ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറുകളെല്ലാം അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ് ഇതിൻ്റെ കോളുകൾ വരിക. IUCDS MGU@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുമ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, ഫോണിൽ വിളിക്കുമ്പോൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ കൺട്രോൾ റൂമിലേക്കുമാണ് അതിൻ്റെ മെസ്സേജുകൾ ചെല്ലുക. ഇത് 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അതുപോലെ തന്നെ തൊട്ടു പിന്നാലെ നോട്ടിഫിക്കേഷന് വേണ്ടി MOU സൈൻ ചെയ്തു വെച്ചിട്ടുള്ള മറ്റൊരു കോഴ്സാണ് ഡൊമിസിലിയറി ജനറൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്. അത് ഡിപ്ലോമ കോഴ്സാണ്, 2 വർഷത്തെ കോഴ്സ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തെ നീണ്ട പഠനവും 2 വർഷത്തെ പ്രായോഗിക പരിശീലനവും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ക്രമമായി, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ളവരുടെയും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുള്ളവരുടെയും പ്രൊഫഷണൽ കെയർ കൊടുക്കാൻ പറ്റുന്ന ആ സാങ്കേതിക അറിവാണ് ഇതിലൂടെ നമ്മളുടെയും ഈ രംഗത്തേക്ക് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. 1 സെപ്റ്റംബർ മുതൽ നമ്മളിതിൻ്റെ കോഴ്സ് ആരംഭിക്കുകയാണ്. ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ ചേർത്ത് ഈ ആവശ്യകത ബോധ്യപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ മാസവും നമുക്ക് പുതിയ പുതിയ അഡ്മിഷനുകൾ എടുക്കാനുള്ള സാഹചര്യമുണ്ട്.
സാധാരണ ആറുമാസത്തിലൊരിക്ക, ഒരു വർഷത്തിലൊരിക്ക എന്നുള്ള പരിധി വിട്ട് എല്ലാ മാസവും പുതിയ പുതിയ ബാച്ചുകൾ എടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നവർ, രജിസ്റ്റർ ചെയ്യുന്നവർ സെപ്റ്റംബർ 1 മുതലുള്ള ബാച്ചിലേക്കായിരിക്കും വരിക. സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്യുന്നവർ ഒക്ടോബർ 1 മുതലുള്ള ബാച്ചിലേക്കായിരിക്കും വരിക. യൂണിവേഴ്സിറ്റിയിലേക്കാണ് അതിൻ്റെ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേത് കോഴ്സിനേക്കാൾ യൂണിവേഴ്സിറ്റി ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വളരെയധികം കുറച്ച് വെച്ചിരിക്കുകയാണ്. 10-ാം ക്ലാസ്സും അതിന് മുകളിലും യോഗ്യതയുള്ള പ്രായഭേദമന്യേ ആർക്കും ഈ കോഴ്സിൽ ചേരാം, സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ചേരാം. ഇനി ആർക്കെങ്കിലും ഡിപ്ലോമ കോഴ്സിൽ ചേരണമെന്നുണ്ട് എന്നുണ്ടെങ്കിലേ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിലേ ഇതിനോടൊപ്പം തന്നെ ആ കോഴ്സിലേക്കും അവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും, 2 വർഷം കഴിയുമ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് ഏറ്റവും നല്ല പ്രൊഫഷണലുകളെ നമുക്ക് സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. 10,000-ക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ രംഗത്ത് പരിശീലനം സിദ്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കരുതാൻ രംഗത്തിറങ്ങണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയും എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയുമാണെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കട്ടെ.